ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സംശയത്തിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിലെ സിറ്റുവേഷനിലായിട്ട് നമ്മൾ പല കാര്യങ്ങളെയും സംശയിക്കാറുണ്ട്, റൈറ്റ്? അപ്പം സംശയിക്കുന്നത് നമ്മൾക്ക് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ സംശയിക്കാറുണ്ട്. ഓരോ സിറ്റുവേഷനെയും ഓരോ വ്യക്തികളുടെ പെരുമാറ്റത്തിനെയും ഒക്കെ നമ്മൾ സംശയിക്കാറുണ്ട്. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സംശയം എന്ന് പറയുന്നത് ഒരു കൊച്ചിലേ മുതലേ ഉള്ള ഒരു കാലഘട്ടം മുതൽ നമുക്ക് സംശയം ഉടലെടുക്കുകയും അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതായത് ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ എല്ലാ പ്രവർത്തികളെയും സംശയമാണ്. അയാളെ നശിപ്പിക്കാൻ പോവുകയാണെന്നോ അല്ലെങ്കിൽ അയാളെ പാര ചെയ്യാൻ പോവുകയാണെന്നോ അയാളുടെ പ്രവർത്തനങ്ങളിലെല്ലാം അയാൾ മറ്റേ വ്യക്തികൾ പ്രശ്നം ഉണ്ടാക്കുന്നോ ഒക്കെയുള്ള ഒരു തെറ്റായ വിശ്വാസം അവരിൽ ഫോം ചെയ്ത് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ പോയി 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 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറും. അപ്പം ഒരു റീസണും ഇല്ലാതെ ആ വ്യക്തിക്ക് ഈ ഭൂമിയിലുള്ള മറ്റുള്ള ആൾക്കാരോട് ആരോടും തന്നെ വിശ്വാസം ഇല്ലാതെ ഓൾവേസ് എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തി സംശയത്തോടെ മറ്റുള്ളവരെ നോക്കുന്ന, ഇങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര വെപ്രാളം കേട്ടോ. സംശയിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അയാളെ സമാധാനത്തിലൊന്നും അല്ല ഇരിക്കുന്നത്. അയാൾക്ക് ഭയങ്കര വെപ്രാളം കാണും, പേടിയുണ്ടാവും, ടെൻഷൻ അടിച്ച് മരിക്കുന്നുണ്ടാവും. സോ ഇതിങ്ങനെ ഒരു ഇയാളുടെ സ്വഭാവത്തിലെ ഒരു വ്യക്തിത്വത്തിലെ ഒരു പ്രോബ്ലമാണെന്ന് അയാൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ അയാൾ കടന്നു പോകുന്ന വഴികളിൽ അയാളുമായി ഇടപെടുന്ന വ്യക്തികൾക്കെല്ലാം തന്നെയും എന്തുണ്ടാവും, ഇഷ്യൂസ് ആയിരിക്കും. അപ്പം വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലോ കൂടെ ജീവിക്കുന്ന ഒരാളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അയാൾക്ക് ഉണ്ടാക്കാനായിട്ട് പാടായിരിക്കും. അപ്പം ഓൾവേസ് ആ വ്യക്തി ഭയങ്കര എന്നാ പറയുന്നത്, മറ്റുള്ളവരുടെ ചെറിയൊരു ക്രിറ്റിസിസം പോലും അയാൾക്ക് താങ്ങാൻ മേലാത്ത രീതിയിൽ ഭയങ്കര സെൻസിറ്റീവും ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പൊട്ടിത്തെറിക്കും, ആകെ ബഹളം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഗ്രഡ്ജായിരിക്കും, ഭയങ്കര വൈരാഗ്യം വരും കേട്ടോ. വൈരാഗ്യം വന്ന് അവർക്ക് മറ്റുള്ളവരോടെല്ലാം കാരണമില്ലാത്ത കാര്യങ്ങൾക്ക് ഭയങ്കരമായ വൈരാഗ്യം വരാം. നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്തത്, നമ്മൾ എന്നാ തെറ്റ് ചെയ്തിട്ടാ ഇവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് നോക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ഒരു പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോഴാണ്. ഇനി ഒരു നമുക്കൊരു വേറൊരു കാര്യത്തിൽ നമുക്ക് എന്ത് വരാം, ഇങ്ങനെയുള്ള ഒരു സംശയം എന്ന് പറയുന്ന കാര്യം വരാം. അത് സംശയ രോഗം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഭർത്താവിന് ഭാര്യയോടോ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ആയിരിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ പറയാവേ, ഇപ്പം നമ്മൾ ഭർത്താവ് എല്ലാ ദിവസവും രാത്രിയിൽ ചിന്തിക്കുവാണ്, ഇവള് രാത്രിയിൽ എവിടെയോ കതക് തുറന്ന് ആരോടോ വർത്തമാനം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്, പറമ്പിലേക്ക് അവൾ ഇറങ്ങിപ്പോകുന്നുണ്ട്, വീടിൻ്റെ പുറകിൽ പോയി നിൽക്കുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരെ പോയി കാണുന്നുണ്ട്, ഇങ്ങനെ സംശയമാണ്. അപ്പം പുള്ളിക്കാരൻ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോലൊക്കെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുവെക്കും. അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ വെക്കുന്ന രീതി, അതിൻ്റെ സൗണ്ട് ഒക്കെ പുള്ളിക്കാരൻ ഭയങ്കര സൂക്ഷ്മതയോടെ വെച്ചിട്ട് ഓൾവേസ് ചെക്കിംഗ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ താക്കോലിൻ്റെ വെച്ചിരിക്കുന്ന രീതി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ കാണിച്ച് പുള്ളിക്കാരൻ അങ്ങനെ സസ്പീഷ്യസ് ആയിട്ടിരിക്കും. ഓൾവേസ് ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആയിരിക്കും. അതായത് അവരുടെ സെക്ഷൽ ആയിട്ടുള്ള പാർട്ട്ണറിനോടായിരിക്കും എപ്പോഴും സംശയം വരിക. അപ്പം സെക്ഷുവലായിട്ട് ആ വ്യക്തി വേറെ ആൾക്കാരോട് ബന്ധം പുലർത്തുന്നു, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമായി കഥകൾ അവർ മെനഞ്ഞ് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാക്കും. അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു തെറ്റായ വിശ്വാസം അവരിൽ ഫോം ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പാർട്ണർ നമ്മൾ അത് തിരുത്തി കൊടുക്കാൻ ശ്രമിച്ചാലും അത് മാറത്തില്ല. പിന്നെ പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും, അത് പറഞ്ഞ് 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 വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരു സമാധാനം എന്ന് പറയുന്ന സാധനം കൂടെ ജീവിക്കുന്ന പാർട്ണർ കൊടുക്കത്തില്ല. അത് പതോളജിക്കൽ ജലസി എന്ന് പറയും, ഡെലൂഷനാണ്. അതൊരു തെറ്റായ വിശ്വാസം ഫോം ചെയ്തിരിക്കുന്നത് അതൊരു നമ്മുടെ ഒരു സൈക്കോസിസിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സിംപ്റ്റം തന്നെയാണ്. സോ നമുക്ക് ഈ പതോളജിക്കൽ ജലസിയൊക്കെ വരുമ്പോഴത്തേക്കും കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. ഈ വ്യക്തിയും ഓൾവേസ് ഈ പതോളജിക്കൽ ജലസി, അതായത് സംശയ രോഗം ഉള്ള വ്യക്തി ഒരിക്കലും സന്തോഷത്തിലായിരിക്കില്ല കേട്ടോ. അയാള് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓടി നടന്ന്
ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നടക്കുവാണ്. സമാധാനം എന്ന് പറയുന്നത് കൂടെയുള്ളവർക്കും ഉണ്ടാകത്തില്ല, അവർക്കും ഉണ്ടാകത്തില്ല. അവസാനം കൂടെയുള്ള പാർട്ട്ണർ എപ്പോഴും നമ്മൾ കാണുന്നില്ലെന്ന് അറിയോ, പാർട്ട്ണർ വന്നിട്ട് അവസാനം സമ്മതിച്ചു കൊടുക്കുക, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അയാളെ പോയി കണ്ടു, അപ്പുറത്തെ ആൾക്കാരോട് വർത്തമാനം പറഞ്ഞു, അയാളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ആൾക്കാർ എന്നിട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഈ പതോളജിക്കൽ ജലസി വരുമ്പോഴും ഈ വന്ന ആൾക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമില്ല, ഇതെൻ്റെ പതോളജിയാണെന്നോ ഇതെൻ്റെ ഒരു രോഗാവസ്ഥയാണെന്നോ, ഇത് നമുക്ക് സൈക്കോതെറാപ്പി എടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ്, മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. സോ ഇത് നമ്മൾ നമ്മുടെ നോർമൽ രീതിയിൽ നമുക്കൊരു എന്താ പറയുക, സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സസ്പീഷ്യസ് ആയി അറിയാൻ മേലാത്ത ആൾക്കാരോട്, അറിയാൻ മേലാത്ത വ്യക്തികളോട് നമ്മൾ ശ്രദ്ധയോടുകൂടി പെരുമാറുന്ന ഒരു രീതിയേ അല്ല. എപ്പോഴും അത് വരുന്നത് അവനവൻ്റെ പാർട്ട്ണറിനോടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൂന്നാമതായി നമുക്ക് വരുന്നത് ഒരു മാനസിക രോഗത്തിലും നമുക്കിങ്ങനെ സംശയ രോഗം വരുന്നുണ്ട്. അത് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയും. അത് സ്കിസോഫ്രീനിയക്കകത്തെ സിംറ്റംസും ഉണ്ടാവും, പാരനോയിഡായിട്ട് സംശയരോഗവും ഒക്കെ അതിൻ്റെ കൂടുതൽ ഉണ്ടാവും. ഇതിനകത്തൊന്നും ഒരു റിയാലിറ്റി ഉണ്ടാവത്തില്ല. നമ്മളെത്ര പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാറിക്കോളും, പിന്നെ മാറിക്കോളും, ഇത് ഉപദേശിച്ചാൽ മാറും, അല്ലെങ്കിൽ ധ്യാനം കൂടിയാൽ മാറും എന്നൊക്കെ വിചാരിച്ചാൽ അത് മാറില്ല കേട്ടോ. അപ്പം നമ്മുടെ തലച്ചോറിലെ തോട്ട് പ്രോസസ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് മൂലമാണ് നമുക്കിതൊക്കെ വരുന്നത്. അതുമൂലമായിട്ട് ഉണ്ടാകുന്ന വികാരങ്ങൾ ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ ആയിരിക്കും, ഭയങ്കര ദേഷ്യവും കലിപ്പും വഴക്കുണ്ടാക്കും വയലൻസും ഒക്കെ പോകാം. സോ ഇത് ഒരു സാധാരണ സംശയമല്ല. ആൾക്കാർ നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വഴി കൂടെ നടന്നു പോകുമ്പം അയാൾ എന്നെ കയറി പിടിക്കരുത്, അല്ലെങ്കിൽ കയറി പിടിക്കുവോ, അല്ലെങ്കിൽ എൻ്റെ ബാഗ് പറിച്ചുകൊണ്ട് കള്ളം പോകുമോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സസ്പീഷ്യസായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ പ്രോബ്ലം വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് ഒരു പ്രോബ്ലമാണ്, ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് വർഷങ്ങളോളം ഇത് കൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതായിട്ട് സന്തോഷത്തിലും സമാധാനത്തിലും ശാന്തതയിലും ഒക്കെ നമുക്ക് ജീവിക്കാനുള്ള വഴികളുണ്ടെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക. എല്ലാവർക്കും നല്ല ഒരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. സംസാരിക്കുന്നത് ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്, ലൈഫ് കെയർ കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്നാണ്. ബൈ.